അത് ഞാമകമായി നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്തേക്ക് സൃഷ്ടിക്കുവാൻ വേണ്ടി ഈ ലോകത്തേക്ക് ഒരു പടപ്പിനെ സൃഷ്ടിക്കുവാൻ വേണ്ടി ആലോചിച്ചപ്പോൾ മനുഷ്യനെ പടയ്ക്കുവാൻ വേണ്ടി പടച്ചിറപ്പ് നിശ്ചയിച്ചപ്പോൾ ആ നിശ്ചയത്തിന് മുമ്പായിട്ട് തന്നെ ജഗന്നിയന്താവായ പടച്ചിറപ്പ് മലക്കുകളോട് മുഷാവറ നടത്തി കൂടിയാലോചന കൂടിയാലോചനയ്ക്ക് എത്തിയതായ മലക്കുകൾ ഒന്നടങ്കം പറഞ്ഞു ഈ ഭൂമിലോകത്തിൽ രക്തച്ചൊരിച്ചിലുകളും നൊമ്പരങ്ങളും പ്രശ്നങ്ങളും വാരി വിതരുന്ന മനുഷ്യനെ എന്തിനു വേണ്ടി നീ സൃഷ്ടിക്കുന്നു നിനക്ക് തസ്ബീഹ് ചൊല്ലുവാനും നിന്നെ പുകഴ്ത്തുവാനും നിന്നെ വാഴ്ത്തുവാനും നിന്റെ അപദാനങ്ങൾ പറയുവാനും ഞങ്ങളുണ്ടല്ലോ എന്ന് പടച്ചിറപ്പിനോട് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ആ മലായിക്കത്തുകളോട് ഒന്നടങ്കമായി പറഞ്ഞ വചനം പരിശുദ്ധ ഖുർആനിൽ പ്രസക്തമാണ് ഇന്നി അഅലമു മാ ലാ തഅലമൂൻ നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും നല്ലതുപോലെ വ്യക്തമായ രീതിയിൽ ക്രിയാത്മകമായ രീതിയിൽ അറിയുന്നവൻ ഞാനാണ് എന്ന് ജഗന്നിയന്താവായ പടച്ചിറപ്പ് മറുപടി കൊടുത്തു ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹി സലാം എന്ന പ്രഥമ മനുഷ്യനെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചെന്ന് മാത്രമല്ല ആദം നബി അലൈഹി സലാത്തു വസ്സലാമിന് ഈ ലോകത്തുള്ളതായ സർവ്വവിധ വസ്തുക്കളും ഉണ്ടായിട്ടുള്ളതും വരാനിരിക്കുന്നതുമായ സർവ്വവിധ വസ്തുക്കളുടെ ഉപയോഗക്രമങ്ങളും അതിന്റെ നാമങ്ങളും സർവ്വതും പഠിപ്പിച്ചു കൊടുത്തിട്ട് മലായികകളോടായിട്ട് മുഴുവനും അവരുടെ മുന്നിലേക്ക് ആ വസ്തുക്കൾ മുഴുവനും പ്രൊസീഡ് ചെയ്ത് നിരത്തി വെച്ചിട്ട് ജഗന്നിയന്താവായ പടച്ചിറമ്പ് പറഞ്ഞു ഈ വസ്തുക്കളുടേതായ ഉപയോഗക്രമങ്ങളും നാമങ്ങളും നിങ്ങൾ എനിക്ക് വിവരിച്ചു തരും മലക്കുകൾ ഒന്നടങ്കം കൈമലർത്തി എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം പടച്ചിറപ്പ് നീയാണ് തത്വജ്ഞാനമുള്ളവൻ നീയാണ് അറിവുള്ളവൻ നീ പഠിപ്പിച്ചു തന്നതല്ലാതെ മറ്റൊരു വസ്തുത ഞങ്ങൾക്ക് അറിവില്ല ഹസ്രത്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിവുള്ളവനാണ് അദ്ദേഹത്തിന് നീ പഠിപ്പിച്ചു കൊടുത്തു ഞങ്ങൾക്കത് അറിവില്ല എന്ന് പടച്ചിറപ്പിനോട് പറഞ്ഞപ്പോൾ അറിവുള്ളവരെ ആചരിക്കണമെന്നുള്ള പരിശുദ്ധമായ ദീനിന്റെ അതല്ല അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിലേക്കും നയങ്ങളിലേക്കും ജഗന്നിയന്താവായ പടച്ചിറപ്പ് ആദ്യമായിട്ട് വെളിയാടമോതുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഹസ്രത്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആദരസൂചകമായിട്ട് വിവരമുള്ളവനാണെന്ന് ലോകം മുഴുവനും മനസ്സിലാക്കിയിരിക്കെ അദ്ദേഹത്തിന് സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് കൽപ്പിച്ചപ്പോൾ ആ മലക്കുകൾ ഒന്നടങ്കം സുജൂദ് ചെയ്തു ഒരാളൊഴികെ ആ വ്യക്തിത്വത്തിന്റെ നാമവും സർവർക്കും അറിയാം എല്ലാ മനുഷ്യരുടെയും എല്ലാ വിശ്വാസികളുടെയും ശത്രുവാണ് പേര് കേൾക്കുമ്പോൾ തന്നെ ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹുവിന്റെ ശാപം അവന്റെ പേരുണ്ടാവട്ടെ എന്ന് പറയണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പഠിപ്പിച്ചതായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവനത്രെ അവനൊഴികെ ബാക്കിയുള്ള മുഴുവൻ മലക്കുകളും സുജൂദ് ചെയ്തു ഹസ്രത്ത് ആദം നബി അലൈഹി സ്വലാം സുജൂദ് കൊണ്ട് വർത്തിക്കാത്തതായ ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പടച്ചിറപ്പ് പുറത്താക്കുകയാണ് പരിശുദ്ധ ഖുർആൻ അത് വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആ സമയത്ത് വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് അവൻ ചോദിച്ചു അത്രേ റബ്ബി അൻളീ ഇലാ യൗമി യുബഅസൂൻ റബ്ബി അൻളീ ഇലാ യൗമി യുബഅസൂൻ ലോകത്തിന്റെ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിൻ സംഹാരകർത്താവായ അല്ലാഹു എന്ന ജഗന്നിയന്താവായ പടച്ചിറപ്പ് ഒരു ആദമെന്ന് പറയുന്നവൻ സൃഷ്ടിച്ചതായ പടച്ചതായ വ്യക്തിത്വത്തെ സുജൂദ് ചെയ്യാൻ വേണ്ടി ആദരസൂചകമായ സുജൂദ് കൊണ്ട് വർത്തിക്കാൻ പറഞ്ഞപ്പോ ഞാനാണ് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാൻ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചതായ വ്യക്തിത്വത്തെ സുജൂദ് ചെയ്യാനോ എന്ന് പറഞ്ഞുകൊണ്ട് അഹന്തവയ്ക്കുകയും അഹങ്കരിക്കുകയും ഭൂമിയിൽ ആദ്യം തന്നെ അഹങ്കാരത്തിന്റെ ചുമയുള്ള വർത്തമാനം പടച്ചിറപ്പിനോട് പറഞ്ഞതിന്റെ പേര് ഉഖ്റുജ് ഫഇന്നക റജീം എന്നെന്നും വെറുക്കപ്പെട്ടവനായ വികൃഷ്ടനായ അതിയോടിക്കപ്പെട്ടതായ റഹ്മത്തിൽ നിന്ന് വിദൂരമാക്കപ്പെട്ട വ്യക്തിത്വമായിട്ട് ഈ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്തിൽ നിന്ന് പുറത്തേക്ക് പോകുക എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ ജഗന്നിയന്താവായ പടച്ചിറപ്പ് പറഞ്ഞപ്പോ അടവ് നയം മാറ്റിക്കൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കേണവേശിക്കുന്നു റബ്ബി അൻളീ ഇലാ യൗമി യുബഅസൂൻ
എന്റെ ശിക്ഷയെ നീ ചിന്തിപ്പിക്കണേ നാഥായെന്ന് അല്ലാഹുവിന്റെ സന്നിധത്തിൽ വെച്ച് കൊണ്ട് ഇബ്ലീസ് പറഞ്ഞു പത്രേ. ഉടനെ തന്നെ അല്ലാഹു അവനോട് പറഞ്ഞു, ഇന്നക മിനൽ നിശ്ചയം നീ സാവകാശം ചെയ്തവനിൽപ്പെട്ടവനാണ്, നിനക്ക് നാം സാവകാശം ചെയ്തിരിക്കുന്നു. നീ എനിക്ക് വേണ്ടി സുജൂദ് കൊണ്ട് വർത്തിക്കാത്തതിന്റെ പേരിലുള്ള ശിക്ഷ നിനക്ക് ഇഹലോകത്ത് വെച്ചുകൊണ്ട് നൽകില്ല, ആളെ പാരത്രിക ലോകത്ത് വെച്ചുകൊണ്ട് നിനക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് ജഗന്നി എന്താവായ പടച്ചറപ്പ് പറഞ്ഞപ്പോ ഉടനെ തന്നെ അവന്റെ സ്വഭാവത്തിലേക്ക് ഓരോ മനുഷ്യനും അവനുണ്ടാകുന്നതായ അസിനിയായ പ്രകൃതത്തിലേക്ക് കടന്നു വരുന്നത് പോലെ അതാ ഇബ്ലീസ് വീണ്ടും വരുന്നു. ولا تجد اكثرهم شاكرين الله എന്ന ജഗന്നി എന്താവായ പടച്ചറപ്പിനോട് ശബദം ചെയ്തുകൊണ്ട് പറയുകയാണ്, ഇനി എനിക്ക് ഖിയാമത്ത് നാള് വരെ എന്റെ ശിക്ഷ ചിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പടച്ചറപ്പിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് കൊടുക്കുന്ന ഡയലോഗ്, ഇബ്ലീസിന്റെതായ ഡയലോഗ് പരിശുദ്ധമായ ഖുർആനിലൂടെ പരിപാലകൻ ലോകത്തോട് ഉണർത്തുന്നു. മനുഷ്യരുടെ മുഴുവനും മാനവരാശികളെ മുഴുവനും വഴിതെറ്റിക്കാൻ വേണ്ടി അവർ പോകുന്നതായ ഋതുപാതയിലേക്ക് മുഴുവനും ഞാൻ തടസ്സമായിരിക്കും. ഏത് നിലയ്ക്കെന്നറിയുമോ, അള്ളാഹു എന്ന ജഗന്നി എന്താവിനോട് ഇബ്ലീസ് കൊടുക്കുകയാണ്, പടച്ചറപ്പേ നിന്റെ സൃഷ്ടികളായ സത്യവിശ്വാസികളായ ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി അവരുടെ മുൻഭാഗത്തും അവരുടെ പിൻഭാഗത്തും അവരുടെ വലതുഭാഗത്തും അവരുടെ ഇടതുഭാഗത്തും എന്ന് വേണ്ട ഒരൊറ്റ സൃഷ്ടികളെയും അധികം ആളുകളെ തന്നെ നന്ദിയുള്ള ദാസന്മാരായി ഞാൻ എത്തിക്കാത്ത നിലയ്ക്ക്, നിന്റെ അടുക്കൽ എത്തിക്കാത്ത നിലയ്ക്ക് അവരുടെ മുഴുവൻ സൽപാന്താവിലേക്കുള്ള വഴികളിൽ ഞാൻ ഇരിക്കുമെന്ന് ഇബ്ലീസ് റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവിന്റെ മുന്നിൽ ശപഥം ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിനക്ക് വഴിതെറ്റിക്കാൻ സാധിക്കുന്നത് നിഷ്കളങ്കരായ സാത്വികരായ ഉലമാക്കളൊഴികെ അവരെ അല്ലാതെ ബാക്കിയുള്ളവരെയായിരിക്കാം നിനക്ക് വഴിതെറ്റിക്കാൻ സാധിക്കുക എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചറപ്പ് മറുപടി കൊടുത്തപ്പോൾ എന്റെ പ്രിയമുള്ള സഹോദര, എന്തിനു വേണ്ടിയാ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ ചരിത്രവും ഈ ഖിസ്സയും നമ്മൾ പഠിച്ചതും നമ്മൾ കേൾക്കുന്നതും നമ്മളുടെ കാത് മുളച്ച കാലഘട്ടം മുതൽ തന്നെ നമ്മൾ ഓരോരുത്തരും പഠിച്ചിട്ടുള്ള ഈ ചരിത്രം എന്തിനു വേണ്ടിയാ ഇത് വീണ്ടും ഈ വിരീതം ഇവിടെ ഉണർത്തുന്നത്? എന്തിനു വേണ്ടിയാ നിങ്ങളുടെ ഈ സമയം വളരെ ചുരുങ്ങിയ സമയത്ത് 5 മിനിറ്റ് കൊണ്ട് ഈ ചരിത്രം നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുവന്നത്? ഓർക്കണേ, പഠിക്കണേ, നിങ്ങൾ ഈ ചരിത്രത്തിന്റെ അവസാന തലങ്ങൾ പഠിക്കുമ്പോൾ അത് വസ്ത്രധാരണ രീതി പകരമായി ചിത്രീകരിക്കുന്നതിലേക്ക് കടന്നു ചെല്ലുന്നതായി നിങ്ങൾക്ക് കണക്കാക്കാം. നിങ്ങൾക്കറിയുമോ, ലോകത്ത് ആദ്യമായിട്ട് ഇബ്ലീസ് നടത്തിയ വസ്വാസത്തിന്റെ വിഷയത്തിലാ, അത് വസ്ത്രധാരണ വിഷയത്തിലാണെന്ന് പരിശുദ്ധ ഖുർആൻ. അവിടെയാണ് ഈ വിഷയത്തിന്റെ പ്രസക്തി. ഈ വിനീതൻ പരിശുദ്ധമായ റബീഉൽ മാസത്തിൽ ഈ ശോഭനമായ രാത്രിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മതികീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തയുടെ സാത്വികരായ ഉലമാക്കൾ നേതൃത്വം കൊടുക്കുന്ന ഈ മജ്ലിസിൽ നിന്നുകൊണ്ട് വിനീതം പറയുന്നു, ആദ്യമായിട്ട് ഈ ലോകത്തെ വസ്ത്രധാരണ രീതിയിലാണ് ഇബ്ലീസ് വികലമായി ചിത്രീകരിച്ചത്. ആദ്യമായിട്ട് ഇബ്ലീസിന്റെ കുതന്ത്രം നടന്നത് വസ്ത്രധാരണ രീതിയിലാണ്. പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്കറിയണോ, ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അവന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത, തന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണക്കാരനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടെ നിന്ന് പുറത്താക്കണം.
താൻ സ്വർഗത്തിൽ സ്വൈര്യവിഹാരത്തോടുകൂടി മലക്കുകളുടെ വ്യക്തിത്വമായി കഴിഞ്ഞിരുന്ന എന്നെ ആ സ്വർഗത്തിൽ നാട്ടിയോടിക്കാൻ കാരണക്കാരനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹവും അടങ്ങാത്ത ത്വരയുമാണ് പിന്നീട് ഇബ്ലീസിന്റെ മനോമുഖരത്തിലേക്ക് കടന്നുകൂടുന്നത്. ഓരോ ദിവസവും അതിനുള്ള ചിന്തകളുമായിട്ട് അവൻ മുന്നേറി. എന്താണ് അതിനുള്ള തന്ത്രം? അവസാനമായി അവരെത്തിച്ചേർന്നു സ്വർഗലോകത്ത് കഴിയുന്നതായ വ്യക്തിത്വങ്ങളുടെ വസ്ത്രം ഉരിയപ്പെട്ടു കഴിഞ്ഞാൽ അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് ഇബ്ലീസ് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. കാരണം അവൻ സ്വർഗത്തിൽ കഴിഞ്ഞവനാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ കഴിയുന്ന വ്യക്തികളുടെ വസ്ത്രം ഒരു സെക്കൻഡോ ഒരു സംശയമോ ഉരിയപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കും. അത് മതിയല്ലോ. കാരണം തന്നെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ഇനി അവിടെ ആ സ്വർഗത്തിൽ ആരും തന്നെ വസിക്കണ്ട, അവിടെ കഴിയുന്നതായ ആദം നബി അലൈഹിസ്സലാമിനെ പുറത്താക്കണം. ഇതാണ് ലക്ഷ്യം.